ഹലോ എല്ലാവർക്കും എന്നോട് ശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഉള്ള രണ്ട് ഹാങ്ങിങ് ബാസ്ക്കറ്റിലേക്ക് കുറച്ച് പ്ലാന്റ് ഞാൻ മേടിച്ചു, അതൊന്ന് നടന്ന് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. കമ്പോസ്റ്റും ചാണകം കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുറത്തുള്ള ഹാങ്ങിങ് ബാസ്ക്കറ്റ് രണ്ടെണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഹോൾസ് ഇട്ടിട്ടുള്ളതാണ്. അപ്പം ദേ ഇതുകൊണ്ട് നമുക്ക് വെള്ളം ഊർന്നു പോകാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാനതേ നമ്മൾ അന്ന് കടയിൽ പോയപ്പം മേടിച്ചതാണ് ഈ ചെടി. അതായത് ഇത് 2 4 5 pounds അങ്ങനെ 4 എണ്ണമാണ് ഞാൻ മേടിച്ചത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മണ്ണ് കൊണ്ട് ഇടാൻ വേണ്ടി പോകും. മണ്ണും ചാണകം കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അത് ഞാനൊന്ന് ഫില്ല് ചെയ്യട്ടെ. അതേ ഇതിൽ ഒരു 3/4 ഭാഗത്തോളം മണ്ണ് നിറച്ചു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് അപ്പം ഞാനൊരു മഞ്ഞ ഇതിൻ്റെ അകത്തും ഇതില്ലേ ഈ പൂ ഒരെണ്ണം ഇതിൻ്റെ അകത്തും വെക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ചെടിയെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നു. അപ്പോൾ നമുക്കിത് ആദ്യം വയ്ക്കാം. അധികം ബഹളം ഇതൊന്നുമില്ലാതെ, അനക്കും ബഹളമൊന്നുമില്ലാതെ ഞാൻ ഒരെണ്ണം കൂടെ, പിന്നെ മഞ്ഞയുണ്ട് ഇതിൻ്റെ ഈ ചെടിയിൽ, ഇതെടുത്ത് ഇവിടെ വയ്ക്കും. ഓക്കെ, വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടും കൂടി ഞാൻ സ്ക്യൂസ് ചെയ്തിട്ട് വയ്ക്കും. ഓക്കെ, എന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ബാക്കി മണ്ണിൻ്റെ സൈഡിൽ കൂടെ വരും. എന്നിട്ട് നമ്മുടെ ചെടിയുടെ ഭാഗത്ത് നമ്മുടെ ലേബിൾസ് ഇല്ലേ, അത് ഞാൻ അവിടെ നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പ്ലാന്റിംഗ് മൺസൺ പ്ലാന്റിങ് ലൂസ് പോൾസ് മുന്നേറ്റ് പുഷിംഗ് വെത്തം അപ്രബ് ബേസ് പ്ലാന്റ് ഫുഡ് പോളിസിസ്റ്റ് ടോപ്പ് ടിപ്സ് വാട്ടർ റെഗുലർലി ഫീഡ് വീക്ക്ലി ബെന്നിംഗ് ഫ്ലവർ യൂസിംഗ് പർപ്പസ് പ്ലാന്റ്സ്. ഞാൻ വെച്ചപ്പം അത് നമ്മൾ റെഡിയായി. ഓക്കെ, അതുപോലെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നിങ്ങൾ കണ്ടു ആകാശം എല്ലാം സൂപ്പർ ആണ്. അപ്പോൾ അടുത്തത് അങ്ങനെ ചെയ്തിട്ട് ഇതങ്ങനെ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ പിന്നെ ചേട കിട്ടാൻ വേണ്ടിയിട്ട് ചേന സ്ക്യൂസ് ചെയ്തിട്ട് വെക്കുന്നേ. അതും റെഡിയായി. അതിൻ്റെ സ്റ്റിക്കർ നമുക്കെടുത്ത് അപ്പോൾ നമുക്കിനി മുറ്റത്തുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ നമ്മുടെ ചെടി അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്.
ബീച്ചിലൊക്കെ പോകുന്ന ആൾക്കാർ വിചാരിക്കും എനിക്ക് ഞാൻ പറയുന്നത് കൊടും തണുപ്പ് ഭയങ്കര കാറ്റ് മഴ ക്ഷേത്ര ചെറിയ കാറ്റ് കാരണം നിങ്ങൾ കേട്ടോ കാറ്റിൽ വെച്ചാൽ അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടത് കൊള്ളാമല്ലേ. അപ്പം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.